സെൻട്രൽ ബാങ്ക് പുതിയ വായ്പാ നയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഭാസ്കർ രാജ്. കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വായ്പാ നയം പ്രഖ്യാപിച്ചിരുന്നു. ഇൻഫോക്കസിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വായ്പാ നയം വന്നതിന് ശേഷം പലിശ നിരക്കിലുണ്ടാകുന്ന മാറ്റവും അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിലുണ്ടായ മാറ്റവും അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് റേറ്റുകളിലും വന്ന മാറ്റവും ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. വായ്പാ നയം അനുസരിച്ച് ഒരു 35 ബേസിസ് പോയിൻറ്സ് വർദ്ധിപ്പിച്ചു. അതായത് റിപ്പോ റേറ്റ് 35 ബേസിസ് പോയിൻറ്സ് വർദ്ധിപ്പിച്ചിട്ട് 6.25% റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുന്നതായ വായ്പയ്ക്ക് കൊടുക്കുന്ന ഹ്രസ്വകാല പലിശയാണത്. ആ പലിശ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പലിശ വർദ്ധിപ്പിക്കുന്ന സമയത്ത് വാണിജ്യ ബാങ്കുകൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അവർക്കുള്ള അവരുടെ വായ്പയിന്മേൽ പലിശ വർദ്ധിപ്പിക്കുകയുണ്ട്. ഈ വായ്പ വർധനവ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഹൗസിംഗ് ലോണിലും അതുപോലെ തന്നെ ഓട്ടോ ലോണിലും പലിശ വർദ്ധിക്കുകയാണ് ഉണ്ടാകുന്നത്. ഇത് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ മറ്റ് വായ്പകൾ, ഇപ്പോൾ ഭവന വായ്പ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ ഭവന വായ്പയിന്മേലുള്ള പലിശ വർദ്ധിക്കുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. പിന്നെ ഡയറക്റ്റായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാങ്കുകൾ നിക്ഷേപത്തിന്മേലുള്ള പലിശയും വർദ്ധിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൻ്റെ റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഓൾ ടൈം ലോ ആയിട്ട് കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് 6.5% ഉണ്ടായിരുന്നതിൽ കൂടിയതിന് ശേഷം ഇപ്പോൾ രണ്ട് കോടി രൂപയ്ക്ക് രണ്ട് വർഷം വരെയുള്ളതായ പലിശ നിരക്ക് ഏതാണ്ട് 7% മുകളിലായി. സീനിയർ സിറ്റിസൻസിനാണെന്നെങ്കിൽ 7.5% കിട്ടും. ചില ബാങ്കുകൾ അതിനേക്കാൾ കൂടുതൽ 8%, 9% വരെ കൊടുക്കുന്നുണ്ട്. അതാണ് അനുകൂലമായ സാഹചര്യം. പക്ഷേ പ്രതികൂലമായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്നതായ വായ്പയിന്മേലുള്ളത് പലിശ വർദ്ധിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഹൗസിംഗ് ഫൈനാൻസാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്. പലിശ നിരക്ക് വർദ്ധിപ്പിച്ചത് തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ പണപ്പെരുപ്പ് നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ വർഷം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പാദത്തിൽ കാണിക്കുന്നത് ഏതാണ്ട് 6.25% ഇത് ആദ്യം നിഴലിച്ചത് രൂപയുടെ മൂല്യത്തിലാണ്. രൂപയുടെ മൂല്യത്തിലുണ്ടായ മാറ്റം വന്നത് ഏതാണ്ട് 2-3 ആഴ്ചത്തോളം രൂപ ശക്തമായതിനു ശേഷം ഇപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം രൂപയുടെ മൂല്യം കുറയുകയും ഡോളറിനെതിരെ അത് വിനിമയ നിരക്ക് ഏതാണ്ട് 82.30 രൂപ കൂടുന്നു, അല്ലെങ്കിൽ ഒരു ദിർഹത്തിന് ഏതാണ്ട് 22.30 രൂപ ആക്കിയിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് മുൻപോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും രൂപയുടെ മൂല്യം കുറയാനാണ് സാധ്യതയുള്ളത്. രണ്ട് മൂന്ന് കാരണങ്ങളാണ്. റിസർവ് ബാങ്ക് ഗവർണറിൻ്റെ ഒരു പ്രസ്താവന വന്നതിന് ശേഷം രൂപയെ കൃത്രിമമായി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ബാങ്കിൻ്റെ ഇടപെടൽ ഉണ്ടാകില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൻ്റെ വൻതോതിലുള്ള കുറവ് കാരണം സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇടപെടാതിരിക്കുക ലെറ്റ് ദ മാർക്കറ്റ് ഫോഴ്സസ് പ്ലേ എന്നുള്ളൊരു കാരണം വന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ സ്വാഭാവികമായ ഗതി അനുസരിച്ചിട്ട് രൂപയുടെ മൂല്യം താഴാനാണ് പോകുന്നത്. അപ്പോൾ മുൻപോട്ട് പോകുമ്പോൾ രൂപയുടെ മൂല്യം വീണ്ടും താഴുന്നതിനാണ് നമുക്ക് കാണാൻ നടക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം, ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എണ്ണയുടെ വില വർദ്ധിക്കുന്നതുകൊണ്ട് വീണ്ടും അത് രൂപയുടെ മൂല്യത്തെ ബാധിക്കാനാണ് സാധിക്കുന്നത്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത് തന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പലിശ നിരക്ക് വർദ്ധിക്കുന്നു, മറ്റൊന്ന് വായ്പാ നിരക്ക് അതോടൊപ്പം തന്നെ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടാനുള്ള സാധ്യത.